കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീട് കുത്തി തുറന്ന 60 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. വീട്ടുകാർ തീർത്ഥാടനത്തിന് പോയ സമയത്തായിരുന്നു ഈ മോഷണം. കുമ്പള നാരായണമംഗലം ചീർമക്കാവ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ നിന്ന് പ്രഭാവലയം അടക്കം മോഷ്ടിച്ചെങ്കിലും പിന്നീട് കണ്ടെത്തി. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ ഹമീദ് തങ്ങളുടെ വീട്ടിലാണ് മോഷണം. വീട് കുത്തി തുറന്ന് 60 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്നു. കുടുംബം ഒരാഴ്ചത്തെ തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. അടുക്കളവാതിൽ കുത്തിപ്പൊളിച്ചാണ് കള്ളന്മാർ അകത്തു കയറിയത്. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത്. വീടിനകം വാരി വലിച്ചിട്ട നിലയിലാണ്. കുമ്പള നാരായണമംഗലം ചീർമക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വെള്ളിയിൽ തീർത്ത പ്രഭാവാലയവും സ്വർണത്തിൽ തീർത്ത കീർത്തിമുഖവും അടക്കമുള്ളവയാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. പിന്നീട് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് തുണിയിൽ പോയുന്ന നിലയിൽ ഇവയെല്ലാം കണ്ടെത്തിയത്. ശ്രീകോവിലകത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ആളനക്കം കേട്ട് ഉപേക്ഷിച്ചതാകാമെന്നാണ് നിഗമനം. ഈ ഫിംഗർ പ്രിന്റിൻ്റെ ആൾക്കാർ വരാൻ കുറച്ച് താമസിച്ചുപോയി. അതുവരെ ആരും അകത്ത് കയറാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം അവർ വന്നിട്ട് ശ്രീകോവിലിൻ്റെ അകത്ത് പോകുന്ന സമയത്താണ് ഈ വിഗ്രഹത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു തുണി സഞ്ചിയിൽ, സഞ്ചിയല്ല, ഒരു തുണിയിൽ പൊതിഞ്ഞിരുന്ന നിലയിൽ ഇതൊക്കെ കാണുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.